You're a superhero. ഹലോ ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു വെൽക്കം ടു ഗ്ലാസ്റ്റർ ക്ലിപ്സ് മലയാളം. സോ ഫ്രണ്ട്സ്, കാത്തിരുന്ന് ഒടുവിൽ ബ്ലാക്ക് വിഡോയുടെ മൂവി റിലീസായിരിക്കുകയാണ്. ഈ മൂവിയിലൂടെ തന്നെ ഇതുവരെയും നാം എം സി യുവിൽ കാണാത്ത പല ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മെലീന വോസ്റ്റക്കോവ്, അല്ലെങ്കിൽ അയൺ മെയ്ഡൻ. സത്യത്തിൽ ആരാണ് മെലീന? ബ്ലാക്ക് വിഡോയുമായി മെലീനയ്ക്ക് എന്താണ് ബന്ധം? ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മെലീന വോസ്റ്റക്കോവിന്റെ ഒറിജിനിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ. സോ ഫ്രണ്ട്സ്, ബ്ലാക്ക് വിഡോ മൂവിയിലൂടെ നാം കാണാൻ പോകുന്ന മെലീന വോസ്റ്റക്കോഫ് മാർവൽ കോമിക്സിൽ ആദ്യമായി അപ്പിയറൻസ് ചെയ്യുന്നത് 1983 ജൂലൈയിൽ ഇറങ്ങിയിട്ടുള്ള മാർവൽ ഫാൻഫെയർ കോമിക്സിന്റെ 11 ഇഷ്യൂയിലൂടെയാണ്. റാൾഫ് മക്കിയോ, ജോർജ് പെറസ് എന്നിവർ ചേർന്നാണ് മെലീനയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾഡ് റഷ്യയായ USSR അഥവാ സോവിയറ്റ് യൂണിയനിലെ സ്വർദലോസ്ക് ഒബ്ലാസ്റ്റിലെ സോർവ് എന്ന സ്ഥലത്ത് ജനിച്ച മെലീനയുടെ മുഴുവൻ പേര് മെലീന വ്ളാദിമിറോവ്ന വോസ്റ്റക്കോവ എന്നാണ്. ഇതുകൂടാതെ മറ്റൊരു പേര് കൂടി കോമിക്സിൽ മെലീനയ്ക്കുണ്ട്, അയൺ മെയ്ഡൻ. റഷ്യൻ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു നമ്പർ വൺ ഏജന്റ് ആയിരുന്നു മെലീന. എന്നാൽ ദി ലെജൻഡറി ബ്ലാക്ക് വിഡോയായ നടാഷ റോമനോഫിന്റെ വരവോടുകൂടി മെലീന പിന്നിലാവുകയും രണ്ടാം സ്ഥാനത്താവുകയും ചെയ്യുന്നു. ഇതോടുകൂടി നടാഷയോട് തീർത്തൽ തീരത്ത പകയും ദേഷ്യവും ഉണ്ടായ മെലീന പിന്നീട് റഷ്യയിൽ നിന്ന് നാടുവിടുന്നു. അങ്ങനെ റഷ്യ വിട്ടുപോയ മെലീന ഒരു ഫ്രീലാൻസ് അസാസിനറും ഒരു മെർസനറിയുമായി മാറുന്നു. പൈസ കൊടുത്താൽ ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളായി മാറിയിരുന്നു ഈ സമയം കൊണ്ട് മെലീന. അങ്ങനെ ഇരിക്കാണ് ആ ദിവസം വന്നെത്തിയത്, മെലീന ആഗ്രഹിച്ച ദിവസം. ഡെമൺഡ്രാൻ എന്നയാൾ ഒരിക്കൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് അസാസിൻസിനെ ഒരു ടീം ഉണ്ടാക്കുന്നതിനായി റിക്രൂട്ട് ചെയ്തു. അതിൽ മെലീന വോസ്റ്റക്കോഫും ഉണ്ടായിരുന്നു. ഈ സമയമെല്ലാം മെലീന അയൺ മെയ്ഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു അയൺ സ്യൂട്ടും ഈ സമയമൊക്കെ മെലീന ധരിച്ചിട്ടുമുണ്ട്. സത്യത്തിൽ ബ്ലാക്ക് വിഡോയെ വകവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഡെമൺഡ്രാൻ അവരെല്ലാം റിക്രൂട്ട് ചെയ്തത്. നടാശയെ തുഴത്താൻ തന്നെ മെലീന തീരുമാനിച്ചു. അങ്ങനെ ബ്ലാക്ക് വിഡോയുമായി ആ വില്ലന്മാരെല്ലാം പോരാടുന്നു. ബ്ലാക്ക് വിഡോ അവരെല്ലാം തന്നെ ഡിഫീറ്റ് ചെയ്യുന്നു. എന്നാൽ മെലീന അഥവാ അയൺ മെയ്ഡൻ മാത്രം വിട്ടുകൊടുത്തില്ല, അവർ വീണ്ടും പോരാടി. ആ ഫൈറ്റിങ്ങിനൊടുവിൽ മെലീനയുടെ അടികൊണ്ട് നടാശ വീരുന്നു. എന്നാൽ മെലീന നടാശയെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ജിമ്മിവൂയും കുറച്ച് ഷീൽഡ് ഏജൻസും അവിടെ എത്തിയിരുന്നു. ഇത് അതേ ജിമ്മിവൂ തന്നെയാണ് നമ്മൾ ആന്റിമാ മൂവിയിലും വണ്ടർ വിഷൻ സീരീസിലും കണ്ട അതേ ജിമ്മിവൂ. പലരും വിചാരിച്ചിരുന്നത് ജിമ്മിവൂ എന്നത് MCU വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു ക്യാരക്ടർ ആണെന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, സത്യത്തിൽ ഇത് കോമിക്സിലെ ക്യാരക്ടർ തന്നെയാണ്. ഗോഡ്സില വേഴ്സസ് അവഞ്ചേഴ്സ് അടക്കമുള്ള മറ്റ് പല കോമിക്സുകളിലും ഇതിനെ കൂടാതെ നമുക്ക് ജിമ്മിവൂവിനെ കാണാനും കഴിയും. അങ്ങനെ അവിടെ എത്തിയ ജിമ്മിവൂവും ഷീൽഡ് ഏജൻസും കൂടി പെട്ടെന്ന് തന്നെ മെലീനയെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മെലീന അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പിന്നാലെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ജിമ്മിവൂവിനെ എന്നാൽ നടാഷ റോമനോഫ് തടയുന്നു. കാരണം നടാഷ മുമ്പേ തന്നെ മെലീനയുടെ ബോഡിയിൽ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രാക്കറിനെ പിന്തുടർന്നുകൊണ്ട് നടാഷയും ജിമ്മിയും കൂടി ഒരു സ്യൂവറിലേക്ക് എത്തുന്നു. മെലീനയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ ഒടുക്കവും ഇവിടെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മെലീന നടാഷയെ ആക്രമിക്കാൻ എടുക്കുന്നു. അങ്ങനെ വീണ്ടും അവർ തമ്മിലൊരു പോരാട്ടം നടക്കുന്നു. ഇതിനിടയിൽ ജിമ്മി മെലീനയെ ഷൂട്ട് ചെയ്യാനോ നോക്കുന്നുണ്ട്. എന്നാൽ അയൺ ആർമർ ഉള്ളതിനാൽ എത്ര ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വഴി കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ മെലീന നിൽക്കുന്നതിനടിയിലുള്ള കോൺക്രീറ്റിലേക്ക് ജിമ്മിവു ഷൂട്ട് ചെയ്യുകയും ആ കോൺക്രീറ്റ് തകരുകയും മെലീന ആ സ്യൂവറിലേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ വീഴുന്നതിന് മുമ്പ് താൻ തന്റെ റിവഞ്ച് തീർക്കാതെ പോവില്ലെന്നും താൻ തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് വീണത്. ഇത് കേട്ട് നടാഷ ഡോസ്പിഡാനിയ മെലീന എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുമുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് മെലീന വോസ്റ്റക്കോഫ് എന്ന അയൺ മെയ്ഡന്റെ ഒറിജിൻ. ഇതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക കോമിക്സിന്റെ ഒരു ഇഷ്യൂയിലൂടെ മെലീന തിരിച്ചു വരുന്നതായും കാണിക്കുന്നുണ്ട്. ഈ കോമിക്സിലൂടെ ഫെമിസോൺ എന്ന സൂപ്പർ ഹ്യൂമൻ ഫീമെയിൽ ക്രിമിനൽ ആർമി ടീമിലെ മെമ്പർ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ തന്നെ സൊഗോവിയാക്കോസ് പോലെയുള്ള സൂപ്പർ ഹ്യൂമൻ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്ന സമയം തന്നെ തന്റെ ഐഡിയും ഡീറ്റെയിൽസും എല്ലാം മാറ്റുകയും തന്റേതായിട്ടുള്ള ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയ ശേഷം പുറത്തേക്ക് പോകുന്നതും കാണാം. ഏതായാലും ഇത്രയുമൊക്കെയാണ് മെലീനയുടെ കോമിക്സിലെ ഒറിജിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് മെലീനയെ MCU കാണിച്ചിട്ടുള്ളത്. അതായത് കോമിക്സിൽ ബ്ലാക്ക് വിഡോയുടെ വലിയൊരു എതിരാളിയായി മാറിയിട്ടുള്ള മെലീന വസ്തക്കോ MCU വരുമ്പോൾ ബ്ലാക്ക് വിഡോ എന്ന നടാഷ റോമനോഫിന്റെ അഡോപ്റ്റീവ് മദർ ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒറിജിനലും അവർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഏകദേശം 5 പ്രാവശ്യത്തോളം തവണ റെഡ് റൂം പ്രോഗ്രാമിംഗിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു റഷ്യൻ സ്പൈ കൂടിയായിട്ടാണ് മെലീനയെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റാച്ചൽ വീസ് എന്ന ആക്ട്രസ് ആണ് മൂവിയിൽ മെലീന വസ്തക്കോഫിനെ അവതരിപ്പിക്കുന്നത്. ഇനി ഈ ക്യാരക്ടറിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ബെസ്റ്റ് സ്പൈയും മാസ്റ്റർ മാർഷൽ ആർട്ടിസ്റ്റും മാസ്റ്റർ അസാസിൻസും ഒരു മാസ്റ്റർ അക്രോബാറ്റും കൂടിയാണ് മെലീന. ഇത് കൂടാതെ തന്നെ ഒരു അടിപൊളി മാർക്സ്മാൻ ആയ മെലീനയ്ക്ക് വെപ്പൻസിൽ നല്ല എക്സ്പീരിയൻസും ഉണ്ട്. അതിനാൽ ഒരു വെപ്പൻ എക്സ്പെർട്ടും സ്റ്റാഫ് മാസ്റ്ററും കൂടിയാണ് മെലീന. ഒരു പൈലറ്റിനും സയന്റിസ്റ്റിനും വേണ്ട സ്കിൽസിനെ കൂടാതെ തന്നെ മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയും മെലീനയ്ക്കുണ്ട്.
ബ്ലാക്ക് വേർഡ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബാറ്റൻസും ബൈറ്റും ഒക്കെ എക്യുപ്മെന്റ് ആയിട്ട് മെലീനയുടെ കയ്യിലും ഉണ്ടാകും. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് അയൺ മെയ്ഡൻ എന്ന മെലീന വോസ്റ്റക്കോഫിന്റെ ഒറിജിനും പവേഴ്സ് ആൻഡ് എബിലിറ്റീസും. ഇനി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള മെലീനയുടെ ജേണി നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ. സൈനിങ് ഔട്ട്, ഗ്ലാസ്റ്റർ ക്ലിപ്സ്, മലയാളം.